പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 45 വർഷം മുമ്പ് വിശ്വാസവും സമർപ്പണവും കൈമുതലാക്കി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. തെക്കേ ഇന്ത്യയുടെ അറ്റത്ത് നിന്ന് ആരംഭിച്ച ഈ പ്രവർത്തനത്തെ ഇന്ന് ആയിരക്കണക്കിന് കൂട്ടുദാസന്മാരും 10,000-ക്കണക്കിന് വിശ്വാസികളുമായി ഭാരതമെമ്പാടും ഭാരതത്തിന് വെളിയിലേക്കും കർത്താവ് വ്യാപിപ്പിച്ചു. 6 മുതൽ 10 വരെ ചിങ്ങവനം ബദസ്ത നഗറിൽ വെച്ച് നടക്കുന്ന ഈ 40-ാമത്തെ ജനറൽ കൺവെൻഷനിലേക്ക് ഞങ്ങളേവരും. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മോട് തൻ്റെ അനുഭവം പങ്കുവച്ച ഇങ്കു കുറിയാക്കോസാണ് ഈ ആഴ്ച തുടർന്ന് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത്. അതിനായി ഞാൻ വളരെ ക്ഷണിക്കും. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിൽ തന്നെ ഞങ്ങൾ ചേട്ടയ്ക്ക് ആദ്യമായിട്ട് ഈ ക്യാൻസർ രോഗം ഉണ്ടെന്നറിയുന്നത് രാമങ്കേരി ചർച്ച വെച്ചായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ റൂമായിരുന്നു പാഴ്സണേജ്. ഒരു റൂമും ഒരു അടുക്കളയും മാത്രമേ ഉണ്ടായിരുന്നു. അതിനകത്തായിരുന്നു ഞങ്ങളുടെ ഒരുമിച്ചുള്ള വാസം. ഒത്തിരി ഈ ക്യാൻസർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ചേട്ടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി, ബ്ലഡ് പോകുന്ന ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് ശരിക്കും ഞങ്ങൾ വിചാരിച്ചു ചേട്ടായി മരിച്ചു എന്ന്. ഞാൻ ആ സമയത്ത് 9th-10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമായിരുന്നു. റൂഫസ് അത്രയും ആയിട്ടില്ല, അവൻ്റെ 6th ക്ലാസ്സിലൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ മമ്മിയും പപ്പയും ഇങ്ങനെ ചേട്ടായി ആയിട്ട് ഹോസ്പിറ്റലുകളിൽ പോകുമ്പം ഞങ്ങളവിടെ ഒറ്റയ്ക്കായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല അന്ന് നോക്കാനൊന്നും. ഇടയ്ക്ക് പപ്പയുടെ അപ്പച്ചൻ വരുമായിരുന്നു, പക്ഷെ എന്നാലും കൂടുതൽ സമയത്തും ഞങ്ങൾ തനിയെ തന്നെ ആയിരുന്നു. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, കാര്യം ഞങ്ങൾക്ക് അത്ര അറിയത്തില്ല എന്തുവാ സംഭവിക്കുന്നത്. നമ്മുടെ അടുത്തൊന്നും പറയുന്നുമില്ല. ഞങ്ങൾ നോക്കുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ കാണുന്ന എൻ്റെ കൂട്ടുകാരൻ എന്നെ ചേട്ടായി. അപ്പം ചേട്ടായിക്ക് എന്തോ വന്നു എന്ന് എനിക്കറിയാം, പക്ഷേ എന്തോ ആ സംഭവം ഒന്നും അറിയത്തില്ല, ആരും പറയുന്നുമില്ല. നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ചേട്ടായിക്ക് ഒരു പനി വന്നാൽ പോലും എനിക്കിഷ്ടമല്ല. എനിക്ക് എന്ന് ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും കുറ്റം പറയുന്നത് പോലും ചേട്ടായിയെ എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ചേട്ടായിയെ പറയുന്നത് എനിക്കിഷ്ടമല്ല. അത്രയ്ക്ക് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ 5 പേരും പപ്പായും മമ്മിയാണെങ്കിലും ഭയങ്കര ഓപ്പൺ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേട്ടായിക്ക് ഇങ്ങനെ വരുന്നതും. ഒത്തിരി ഒത്തിരി സങ്കടമായിരുന്നു. ആ ചേട്ടായിക്കായിരുന്നു ഏറ്റവും സങ്കടം ഞങ്ങളെക്കാളും. കാരണം ചേട്ടായി ഇതുപോലെ എനിക്കറിയത്തില്ല, പക്ഷേ പണ്ട് ഒരു ഇൻ്റർവ്യൂവിന് ഇതുപോലെ പറുഷിനി തന്നെ ചേട്ടായി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ചേട്ടായി അന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മരിക്കാനാണ്, കാര്യം ഞങ്ങളെ ഓർത്തിട്ട്.
ഞങ്ങള് വളർന്നു വരുന്നുണ്ട്. പപ്പായും മമ്മി ഞങ്ങളെ ഇട്ടിട്ട് പോകുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ ശരിക്കും പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ എഡ്യൂക്കേഷനെ അത് നന്നായിട്ട് ബാധിക്കുന്നു. ഞങ്ങൾക്ക് ശരിക്കും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ആയിരുന്നു ചേട്ടായിക്ക് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ മമ്മി അതെല്ലാം മാനേജ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കുട്ടിത്തം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിലും, ആ അത് കിട്ടാത്തത് കൊണ്ട് എവിടേക്കോ ദേഷ്യം, ഭയങ്കര സങ്കടം, അതെന്തുവാന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ പപ്പ ഇത് ഒത്തിരി എന്താ പറയുക, പപ്പ മനസ്സൊട്ടും കട്ടിയില്ലാത്ത ആളാണ്. പെട്ടെന്ന് സങ്കടം വരും. അപ്പം മക്കൾക്ക് എന്തെങ്കിലും ആയി എന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് ചേട്ടായിക്ക് വീണ്ടും കോഴ്സിൻ്റെ ഇടയ്ക്ക് വീണ്ടും സ്പ്രെഡായി എന്നൊക്കെ അറിഞ്ഞപ്പം പപ്പ അവിടെ ഇരുന്നു പോയി, ഹോസ്പിറ്റലിൽ ഇരുന്നു പോയി. ഞങ്ങൾ വിചാരിച്ചു ഇനി പപ്പേനെയും കൊണ്ട് കൂടെ ഇനി ഇങ്ങനെ പോകണോ എന്നൊക്കെ ഓർത്തുപോയി. പക്ഷെ ദൈവം അവിടെ ഒരു പ്രത്യേക ധൈര്യം കൊടുത്തു. ആ സമയത്ത് ഈവൻ ഈ പാസ്റ്റേഴ്സ് ആയതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പം ഒരു പ്രാവശ്യം ഇതുപോലെ അടുത്ത ദിവസം കീമോ എടുക്കാൻ പോകണം. പപ്പയുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൂം എടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പപ്പയുടെ പൈസ ഇല്ലാതെ ഇങ്ങനെ രാത്രി ഇരുന്ന് കരയുവാണ്. ചേട്ടായിക്കും അറിയാം പൈസ ഇല്ല എന്നുള്ള കാര്യം. രാത്രി ഇരുന്ന് കരച്ചിലോടെ കരച്ചില്ല എല്ലാവരും. പക്ഷെ രാവിലെ ഇപ്പം ഒരു ഫോൺ കോൾ വന്നു യു എസ് സിന്ന്. ആരാന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. വേണ്ട അതേ പൈസ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ബാങ്കിൽ ഇട്ടിട്ടുണ്ടോയെന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ ആളെ കണ്ടിട്ടില്ല. പിന്നീട് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പം ദൈവം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ഒരുക്കിയിട്ടുള്ളത് അവർ കണ്ണ് കണ്ടിട്ടില്ല. ആ വാക്യം ഞങ്ങൾ ശരിക്കും അന്ന് തൊട്ട് അനുഭവിച്ചവരാണ്. അതുപോലെ ഈ സമയത്ത് ഒത്തിരി കുടുംബക്കാരിൽ നിന്നാണെങ്കിലും എല്ലാം ഒത്തിരി ഒറ്റപ്പെടലുകൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ ഇറങ്ങിയതുകൊണ്ട് അവിടുത്തെ ശാപമാന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒത്തിരി മാനസികമായിട്ട് നമുക്കൊരു മുറിപ്പെടുത്തുന്ന വാക്കുകളായിരുന്നു ഏറെക്കുറെ. പിന്നെ ഇത്രയും ചെറുപ്പത്തിലെ അസുഖം വന്നപ്പം എല്ലാവരും കർത്താവെ നിന്റെ ഹിതം വെളിപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന, അതും നമുക്കൊത്തിരി സഹിക്കാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം ആന്റിക്ക് അത് മനസ്സിലാവും, നമ്മുടെ ലൈഫിൽ അത് വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം ചേട്ടായെ സംബന്ധിച്ചിടത്തോളം 16 വയസ്സ് മാത്രമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ മുൻപോട്ട് കിടക്കുന്നു. വീട്ടിലെ ആദ്യത്തെ മോനാണ്. അപ്പം അങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും അന്നെങ്കിൽ പപ്പയുടെ ഈ കഷ്ടപ്പാടും ചർച്ച് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം ചേട്ടായി തന്നെ വിചാരിച്ചു, കർത്താവെ പ്രാർത്ഥിച്ചു എന്നെ അങ്ങ് എടുത്തോണേന്ന്. ദേഹത്തിന് കേട്ടില്ല സൗഖ്യമാക്കി. അതെ, അങ്ങനെയാണ് ആ പാട്ട് എഴുതുന്നത്, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി. ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനായി, പാടിയിടുന്നു എങ്കിൽ ദൈവത്തിനായി, നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. നല്ല ദാസനായി ഞാൻ തീർന്നതിനാ എൻ മരണം എനിക്കതു ലാഭം. അന്വർത്ഥമായ പാട്ട് അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നെയ്തി ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷോപലക്ഷങ്ങളെ അത് ആശ്വസിപ്പിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു അല്ലേ? ആ പാട്ട് തന്നെയായിരുന്നു ചേട്ടയുടെ ലൈഫ്. അതെ. എന്നിട്ട് മോളെ പിന്നത്തെ ഒരു യാത്ര, ഒരു 7 വർഷം, അത് മോളൊന്ന് പറഞ്ഞേ. പിന്നത്തെ 7 വർഷം ഞങ്ങൾക്ക് ശരിക്കും ചേട്ടായി കിട്ടിയിട്ടില്ല. അതെ, ചേട്ടായി ഒരു രാജ്യത്തു നിന്നും, കാരണം ദൂതമുണ്ടായിരുന്നു ചെറുപ്പത്തിലെ മുതലേ. ചേട്ടായി ഒരു സ്റ്റേജിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടായി സോഷ്യൽ സ്റ്റഡീസിലൂടെ ഒന്നും അല്ല രാജ്യങ്ങളുടെ പേര് പഠിച്ചത്, അതിനു മുൻപേ ദൂതുകളിലൂടെ രാജ്യങ്ങളുടെ പേര് പഠിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചേട്ടായി വീട്ടിലുണ്ടായിട്ടില്ല. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാൻ ചേട്ടയുടെ ഒരു യൂട്യൂബ് പ്രേക്ഷകയായി പോയി. കാര്യം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്
അങ്ങനെ രാജ്യങ്ങളിൽ പോയി. മിഡിൽ ഈസ്റ്റിൽ കുവൈറ്റും സൗദി ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോയി. യു കെയിൽ പോയി. അവസാന സമയത്ത് യു എസ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയായിരുന്നു. അവരൊത്തിരി പ്രതീക്ഷയോടെ ആയിരുന്നു. ഈവൻ ചേട്ടൻ വയ്യാതെ ഐ സി യു കിടക്കുന്ന സമയത്താണ് വിശ്വാസത്തോടെ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ഹിതം. 7 വർഷം ഓടി അല്ലേ. അതിന്റെ ഇടയ്ക്ക് ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്തു. അതും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു വലിയൊരു അത്ഭുതമായിരുന്നു. കാര്യം ഈ ആഫ്റ്റർ സൈഡ് എഫക്റ്റ് ആയിരുന്നു, കീമോയുടെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ചേട്ടയുടെ ശരീരം വണ്ണം വെച്ച സമയത്ത് തനിക്ക് തന്നെ നിൽക്കാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ആ സമയത്ത് ഏതോ ഒരു ചേട്ടയുടെ സ്നേഹത്തിൽ ഏതോ ഒരു അങ്കിൾ വന്ന് കെട്ടിപ്പിടിച്ചതാണ്. പക്ഷെ ബാലൻസ് കിട്ടിയില്ല, ആ സമയത്ത് താഴെ പോയി. അങ്ങനെയാണ് ഹിപ്പിന് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ സർജറി നടക്കുന്നതും നമ്മളെ അതിനു വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരങ്കിളുണ്ട്, ഫിലിപ്പ് അങ്കിൾ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള. അത് നമ്മൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അത് ചെയ്തത്. ആ സമയത്തും ഇതുപോലെ ഞാനും രൂഫസും അന്ന് മുണ്ടക്കയത്തെ പാഴ്സണേജിലാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കൂട്ടിന് ഞങ്ങളുടെ ചർച്ചിലെ അന്ന് മുണ്ടക്കയത്തെ ചർച്ചിലെ ഒരു ആൻറ്റിക്ക് ഇതുപോലെ വയ്യാതെ ഓപ്പറേഷൻ ആയിട്ട് കിടക്കുമ്പോൾ ആൻറ്റിയുടെ മക്കളും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഞാൻ അവർക്ക് ശരിക്കും അന്ന് ഒരു മമ്മിയെ പോലെ നിന്നു. എല്ലാം ചെയ്യാം, അന്നെല്ലാം പഠിച്ചു, കഞ്ഞിയും കറിയും ഒക്കെ വെക്കാൻ പഠിച്ചു. പക്ഷേ ആ സമയത്ത് ചേട്ടായിക്ക് ഇതുപോലെ വയ്യാതായപ്പം ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു. ഡോക്ടർ ചേട്ടായിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഡോക്ടറിന്റെ ഫീസ് വേണ്ടാന്ന് വെച്ചു. അപ്പം ഓരോരുത്തരെ ഒരുക്കി ഹോസ്പിറ്റൽ സർജറിക്ക് കിടക്കുമ്പം ഡോക്ടർ ചേട്ടയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പാട്ടുകാരൻ പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു സർജറി. അദ്ദേഹം പറയുന്ന പുള്ളി അത് എൻജോയ് ചെയ്തെന്നാണ് പറയുന്നത്. കാര്യം ചേട്ടായിനെ അബോധാവസ്ഥയിലാക്കിയെങ്കിലും ചേട്ടായി നല്ല സുബോധ അവസ്ഥയിലായിരുന്നു. കാര്യം ഓപ്പറേഷൻ ചെയ്യുമ്പം വേദനയൊന്നും അല്ലായിരുന്നു തൻ്റെ വിഷയം. ആ സമയത്ത് പാട്ട് പാടുക, ഡോക്ടേഴ്സിനോടും അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരോടും പ്രവചനാത്മാവിൽ ദൂത് വിളിച്ചു പറയുക. അപ്പം അവരുടെ ലൈഫ് അവരുടെ അടുത്ത് പറഞ്ഞപ്പം അവർക്കും കുറേ അത് കിടക്കയിലും കർത്താവിനെ ശുശ്രൂഷിച്ചു. അതെ, ഓപ്പറേഷൻ തിയേറ്ററിൽ. അതായത് അങ്ങനെയാണ് പിന്നെ ചേട്ടാ ഒരു എല്ലാവരുടെയും മനസ്സിലോട്ടങ്ങ് അനേക ഹൃദയങ്ങളെ പിടിച്ചു പറ്റി അല്ലേ മോളെ. പിന്നെ അത് കഴിഞ്ഞ എപ്പോഴാ പിന്നെ ചിക്കുനി അസുഖം? പിന്നെ ചേട്ടയ്ക്ക് അസുഖം വരുന്നത് ശരിക്കും ഈ വണ്ണം കുറയാൻ വേണ്ടി ഓവറായിട്ട് ഡയറ്റ് ചെയ്തു. അപ്പം പിന്നെ വീട്ടിൽ നമുക്ക് കിട്ടുന്നില്ല, ഓടടാ ഓട്ടോ. അപ്പം മമ്മിക്ക് അതുപോലെ കെയർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് കഴിക്കുന്നതിനോട് ചേട്ടയ്ക്ക് അങ്ങ് കാര്യം എവിടെ പോകാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല. ചേട്ടയെ നോക്കിയപ്പം രണ്ട് പാട്ട് പാടിക്കഴിയുമ്പം പിന്നെ ഒന്ന് പാടണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട. അപ്പം അത് സ്വന്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിന് കാരണം. അത് സമയത്തായിരുന്നു, അത് 2014 ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആയപ്പോഴാണ്. അപ്പൊ അത് ഇങ്ങനെ നമുക്ക് ഇതാണെന്ന് മനസ്സിലാകുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഡോക്ടർമാര് ശരിക്കും ഡോക്ടർ ശരിക്കും പറഞ്ഞ അത് ലാസ്റ്റ് നിമിഷം വരെയും പറഞ്ഞിട്ടില്ല ഇത് ഇങ്ങനെ ക്യാൻസർ ആണോ. ഏത് മാസമായിരുന്നു? ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ചേട്ടായി വയ്യാതെ ഒരു പനി വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കുറച്ച് സബ്മിറ്റ് ആയി. അതിനുശേഷം പിന്നെ ഗൾഫ് രാജ്യങ്ങളിലോട്ടൊന്നും പോകാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെയാണ് അവശനാകുന്നത്. കാലിലൊരു വലിയ നീര് വന്നിട്ട് എപ്പോഴും ആൾക്കാരുടെ സഹായം വേണമായിരുന്നു. ഞാൻ ബോംബെയിലായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു ആന്റി ഇങ്ങനെ ചിക്കുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചിക്കുവിനൊന്നും എണീക്കാൻ പോലും ഒക്കുന്നില്ല, പല സഹായം. അതുപോലെ അവൻ അവശനാണ്, തീരെ ക്ഷീണിച്ചു. ഞങ്ങളെല്ലാം ഈ സെന്ററിലെ പാസ്റ്റർമാരെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ പോവാ, ആന്റിയും പ്രാർത്ഥിച്ചോണം. അപ്പൊ ഞാൻ ഈ ബിജുവിനോട് പറഞ്ഞു, മോനെ നമ്മുടെ ചിക്കുവിന് എന്തോ തീരെ വയ്യെന്ന് പറയുന്നു. അപ്പൊ വിളിച്ചു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പാടെ കൈ കൊടുത്തു എന്ന് തോന്നുന്നു. അപ്പൊ അത് എന്താ കൊണ്ടുപോകുന്നില്ലേ ഹോസ്പിറ്റലിൽ, പപ്പ ഒന്നും മിണ്ടിയില്ലെന്ന് പറഞ്ഞു. പിന്നെയും ഒരു വലിയ
സാമ്പത്തികം ഇതല്ലേ. ബിജു പറഞ്ഞെന്ന് പറഞ്ഞു ഒന്നും ഭാരപ്പെടണ്ട, ഞങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. പപ്പ ഗതിഗതത്തോടെ പിന്നെയാണ് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആ ചരിത്രം ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ പദ്ധതി ചിക്കുണ്ടി ചേർക്കുന്നുണ്ടായി അല്ലേ. അവന് 7 വർഷം, അവനൊരു 70 വർഷം ചെയ്യുന്ന ശുശ്രൂഷ അവനെ കൊണ്ടായി 7 വർഷം കൊണ്ട് കിട്ടാൻ. അപ്പൊ അത് കഴിഞ്ഞ മോളല്ലേ ചിക്കുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ ആ അനുഭവം പറഞ്ഞു. അവസാന ദിവസങ്ങളിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നത്, കാര്യം ബാക്കി എല്ലാ സമയത്തും രൂഫസ് ആയിരുന്നു. പക്ഷെ അവനെ ചേട്ടായി തന്നെ പ്രാർത്ഥിച്ച് മിനിസ്ട്രി ഏൽപ്പിച്ച് കയ്യിലെല്ലാം തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് അവനെ സേലത്തേക്ക് വിട്ടു. അസാധാരണമായ മിനിസ്ട്രിന്റെ വേലയോടുള്ള സ്നേഹം അല്ലേ. ഇനി അവനെ കാണുമോന്ന് അറിയത്തില്ലായിരുന്നു, കണ്ടുമില്ല. ചേട്ടായത് പറഞ്ഞായിരുന്നു, നീ വരുമ്പം എന്നെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്നൊരു വാക്ക് രൂഫസിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അസാധാരണമായ ഒരു ശുശ്രൂഷയായിരുന്നു രൂഫസിന് അവിടെ കിട്ടിയത്, സേലത്ത് കിട്ടിയത്. അതായിരുന്നു ചേട്ടയുടെ സന്തോഷവും. ഞാൻ ചെന്ന് പറയുന്നത് ആ കാര്യങ്ങളാണ്. ചേട്ടയ്ക്ക് എപ്പോഴും അത് കേൾക്കാനായിരുന്നു താല്പര്യം. ഞാൻ സ്ഥലത്ത് നല്ല ശുശ്രൂഷയാന്ന് പറഞ്ഞു. എന്നാ ചേട്ടായിക്ക് കൂട്ടത്തിൽ പേടി തന്നെയായിരുന്നു. കാര്യം ശരിക്കും നമ്മൾ ഈ പാഷനേജ് ലൈഫിലൂടെ ഒക്കെ കടന്നു വന്നതുകൊണ്ട് ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് എന്നെ ശരിക്കും സുശേഷ വേല ചെയ്യണോ, സുശേഷ വേലക്ക് സമർപ്പിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് ഒരു ജോലിയോടുകൂടി ഒക്കെ മതി, നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ മതി, അങ്ങനെയൊക്കെ ഉള്ളൊരു വിചാരമായിരുന്നു. പക്ഷെ ചേട്ടായി ലാസ്റ്റ് സമയത്തും എൻ്റെ അടുത്ത് പണ്ട് ഞാൻ 9th പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെ കല്യാണം കഴിച്ചോണം, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് ഞാൻ ഉണ്ടാവത്തില്ലെന്ന്. അപ്പം ഞാൻ അന്ന് ചേട്ടായുടെ അടുത്ത് പറഞ്ഞു ചേട്ടായി വരണ്ടെന്ന്. കാര്യം നമുക്ക് അത്രയും മമ്മി ചെയ്യുന്നതൊക്കെ കാണുമല്ലേ. അപ്പം പക്ഷെ ഈ ലാസ്റ്റ് സമയത്താണ് ചേട്ടാ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുക, നീ അഭിഷിക്തൻ. ഞാൻ അടുത്തുണ്ടായിരുന്നു. കാര്യം ഞാൻ ചേട്ടാ ഐസിയുവിലാണെങ്കിൽ പോലും നമ്മളെപ്പോഴും വേണം. ഹോസ്പിറ്റലിനും ചേട്ടായോട് ഭയങ്കര കാര്യമായിരുന്നു. അവിടുത്തെ PR അവരെയൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവരെല്ലാം ചേട്ടായോട് ഭയങ്കര കാര്യമായിരുന്നു. ചേട്ടായി എല്ലാവർക്കും ഒരു കുഞ്ഞിനെ പോലെയായിരുന്നു. അപ്പം നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പം ആ സമയത്ത് എൻ്റെ ഭാഗ്യമായിരിക്കാം അതിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ ചേട്ടായി വഴിയെ പോകുന്നവരുടെ അടുത്തൊക്കെ വിളിച്ച് ദൂത് പറഞ്ഞു, എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ല. അന്ന് ഞാൻ പോയി പരാതിപ്പെട്ടു, എന്നോട് മാത്രം എന്നെ ഒന്നും പറയാത്തെ. അപ്പോൾ ചേട്ടായി പറഞ്ഞു നിന്നോടുള്ളതെല്ലാം കർത്താവ് ഡയറക്റ്റ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ആ ഒരു 3 മണിക്ക് ശേഷം പപ്പ പിറ്റേ ദിവസം സൺഡേയാണ്, അപ്പം പപ്പ അതുകൊണ്ട് സൺഡേക്ക് വേണ്ടി റെഡിയാവാൻ വേണ്ടി പുറത്തോട്ട് പോയി. മമ്മി ആ സമയത്ത് ചേട്ടായിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങിക്കാൻ വേണ്ടി താഴോട്ട് പോയി. സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടായിക്ക് മമ്മിയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു, ഞാൻ അകത്തോട്ട് ചെല്ലുന്നത്. അതൊരു അനുഗ്രഹമായിരുന്നു എനിക്കും. ചേട്ടായി ആ സമയത്താണ് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് നമുക്ക് വീട് അഡ്വാൻസ് കൊടുത്തതേ ഉള്ളൂ, അപ്പം അതിന് ലോൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ചേട്ടായിക്ക് സങ്കടം, എങ്ങനെ ഞങ്ങൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ ഞാൻ എന്നോട് എന്നെ സംബന്ധിച്ചിടത്ത് ചേട്ടായിക്ക് ഉള്ള വിഷമം എന്നു വെച്ചാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുമോ, ഞാനൊരു കർത്താവിൻ്റെ ദാസനെ കല്യാണം കഴിക്കുമോ, ഇനി രൂഫസിനെ ഞാൻ ഇനി തടയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു. അപ്പം ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, രൂഫസിനെ നീ സുവിശേഷ വേലയ്ക്ക് മാത്രമേ വിടാവുള്ളൂ, നീയും അതേപോലെ തന്നെ ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ചേട്ടായി മരിച്ചു പോകുന്നു, തിരിച്ചു വരും. നമ്മുടെ വിശ്വാസം അത്രയുമായിരുന്നു. ഒരിക്കലും മരിക്കാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം, അത് അങ്ങനെ നടന്നു. പിന്നെ ചേട്ടായി അന്ന് പപ്പായും മമ്മിയൊക്കെ എൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് തരുമായിരുന്നു. എന്നോട് ചേട്ടായി അറിയായിരുന്നു തോന്നുന്നു മരിക്കുവാണ് എന്നുള്ള കാര്യം. അതിൻ്റെ തലേദിവസം വരെ എനിക്ക് തോന്നുന്നു അതിൻ്റെ തലേദിവസമാണ് ബീച്ചായനും അതുപോലെ ഗൾഫിലുള്ള ഒരു പാസ്റ്റർ ബാബു ഇവർക്കൊക്കെ മെസ്സേജ് ചെയ്തു. എന്നുവെച്ചാൽ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു രാജ്യം, സ്റ്റേജുകൾക്ക് വേണ്ടി അടി കൂടാത്ത ഒരു സ്ഥാനത്തിലേക്കൊക്കെ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ അവസാനത്തെ ആ മെസ്സേജൊക്കെ വായിക്കുമ്പോൾ ശരിക്കും നമ്മളിപ്പം മനസ്സിലാക്കുന്നു ചേട്ടായിക്ക് അറിയായിരുന്നു താൻ രാജ്യം ബിംബം വെച്ച പ്രിയ നാട്ടിലേക്ക് പോവുക എന്നുള്ള കാര്യം. പിന്നെ
അവസാനം അവസാനം വരെ ആ ഒരു 3 മണി ആയപ്പോഴാണ് നമ്മൾ ചേട്ടൻ ഐപാഡ് തിരിച്ച് കയ്യിലോട്ട് എടുക്കുന്നത്. അതുവരെ മെസ്സേജസിലൂടെ ചേട്ടാ ഈ ആൾക്കാരുടെ അടുത്ത് സുവിശേഷം പറയുമായിരുന്നു. അവിടെയുള്ള നഴ്സുമാരോട് ചോദിച്ചാൽ ശരിക്കും അറിയാം, അവരൊക്കെ എല്ലാം ഇനിയിപ്പം യൂട്യൂബിൽ ചിക്കു കുര്യാക്കോസിൻ്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ഇതില്ല. അവരോടെല്ലാവരോടും ചേട്ടായി അത് കാണിച്ചു കൊടുത്തു. സംസാരിക്കാൻ ശബ്ദമില്ലായിരുന്നു അവസാനമൊക്കെ ആയപ്പം, പക്ഷേ യൂട്യൂബിലൂടെ എല്ലാ കാര്യങ്ങളും ചേട്ടായി കാണിച്ചു കൊടുത്തു. അവിടെ വന്ന പേഷ്യൻസ് നമ്മുടെ റൂമിൽ വന്ന് ചേട്ടായിയുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നു. ഡോക്ടേഴ്സ് വരെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂണറിൻ്റെ സമയത്താണെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവിടുത്തെ PRO അവരെല്ലാവരും ഹോസ്പിറ്റൽ ആ മണിക്കൂറുകൾ ഫ്യൂണറൽ നടക്കുന്ന മണിക്കൂറുകൾ അവരുടെ പ്രവർത്തനങ്ങളില്ലായിരുന്നു. അവരെല്ലാം ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 10 lakhs എബോ ആൾക്കാർ ഓൺലൈനിലൂടെ. ദൈവം ആ കൊച്ചുകുട്ടിയെ, അവനെ 25 വയസ്സിലേ 26-ാമത് വയസ്സ് 26-ാമത് വയസ്സ് അതിനോടകം ഈ 7 വർഷം അവൻ ഓടിയിട്ടുണ്ട്. ഈ 10 lakhs പല ആളുകൾ അവൻ്റെ ഫ്യൂണറൽ കാണാന്ന് പറഞ്ഞ എന്തുമാത്രം അവൻ ആളുകളെ സ്വാധീനിച്ചു. ഫ്യൂണറൽ തന്നെ എത്രയോ ആയിരങ്ങളുണ്ടായിരുന്നല്ലോ. ഇതുവരെയും ഇത്രയും ജനം കൂടി ഒരു ഫ്യൂണറൽ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും നടക്കണമെങ്കിൽ ആ തന്നിൽ കൂടെ ഉള്ള ദൈവ പ്രവർത്തനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പാട്ടിൽ കൂടെ എത്ര ഹൃദയങ്ങളെ സ്പർശിച്ചു തന്നെ അത് കാണിക്കുന്നത്. ഐ കുഡന്റ് ബിലീവ് ഇറ്റ്. ഇന്ന് ഇത്രയും ആളുകളെ സ്വാധീനിക്കാൻ ഈ കൊച്ചു പ്രായത്തിൽ ചിക്കൂരി കഴിഞ്ഞല്ലോ എന്നോക്ക. അപ്പം നിശ്ചയമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു. അപ്പൊ ഇനിയിപ്പോ വേറെ വിട്ടു പിന്മാറാൻ പറ്റുമോ? ഒരിക്കലില്ല. ഇനിയിപ്പം ചേട്ടായി കാണിച്ചെന്നാ നല്ല മാതൃക അല്ലേ? അത് പിൻപറ്റി മുമ്പോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഓൾറെഡി ഉപയോഗിക്കാൻ തുടങ്ങി. റൂഫസും എല്ലാം കർത്താവിന്റെ പേരിൽ പ്രയോജനപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു പ്രോഗ്രാം തിരുനക്കര മൈതാനത്തില്. ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് രണ്ടായിരത്തിലധികം ആൾക്കാരും പെന്തക്കോസ്റ്റ് അല്ലാത്ത ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകള്, അതുപോലെ ബീച്ചാൻ്റെ മെസ്സേജ്, ലാസ്റ്റ് ഒരു കുറേ കോൾസ് നമുക്ക് വന്നത് ബീച്ചാൻ ലാസ്റ്റ് അവരെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിച്ചു. അത് അവർക്ക് ഒത്തിരി അവരുടെ ലൈഫിനെ സ്വാധീനിച്ചു. അങ്ങനെ ഒരുപാട് കോൾസ് നമുക്ക് വന്നു. അത് വിജേഷ് എന്നോട് പറയായിരുന്നു. വിജു കുറച്ച് നേരം സംസാരിച്ചു കൊണ്ട് പാട്ടും പാടി. അപ്പൊ വിജേഷ് പുറകിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ ഒത്തിരി പേര് ഒരു 45-50 ഇടയിലുള്ള ഒത്തിരി പേരോട് നിൽപ്പുണ്ട്. വിജു സംസാരിച്ചപ്പോൾ അവരെല്ലാം കരയിൽ വരുന്നത്. അപ്പൊ അത് ആ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല. ശരിക്കും ഞങ്ങള് ബിജാന്റെ അടുത്ത് പറഞ്ഞത് സാൽവേഷനെ കുറിച്ച് സംസാരിക്കണമെന്നാണ്. പക്ഷെ ദൈവഹിതം വേറൊരു സംഭവമായിരുന്നു. ബിജാൻ അവിടെ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പം അത് ഒത്തിരി പേർക്ക് ഒരു പാനീയയാഗമായി ഊറ്റപ്പെടുന്നു എന്ന് പറയുന്ന പോലെ, പൗലോസ് പറയുന്ന പോലെ ഞാൻ നല്ല പോർപ്പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കീഴിലും എനിക്കായി വെച്ചിരിക്കുന്നു. അതിൻ്റെ ആ സുവിശേഷ വേളയുടെ ദൈവസ്നേഹത്തിൻ്റെ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ മൺകുടാരം പൊളിയും, ഇത് പൊളിഞ്ഞ് നാം ഇവിടെ നിന്ന് പറന്നു പോകും. പറന്ന് ആ കർത്താവിൻ്റെ സ്ഥാനം ആ പന്ത്രീശാലയിലേക്ക് അത് പറന്നു പോകും. നിശ്ചയമായിട്ട് ചിക്കുന്ന അവിടെ കർത്താവിനോടൊപ്പം ഒരു വലിയ മധുര ഗായകനായിട്ട് അവന് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ വേദനയില്ല, അവിടെ രോഗമില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, ആ മനോഹര രാജ്യത്ത്. അതുകൊണ്ട് ഇവിടെ വേദനയിൽ കൂടെ കടന്നു പോകുന്നവരെ ഇതോർത്ത് തകരരുത്. നിങ്ങളിത് മരണക്കിടക്കയിലാണ്. ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ദിവസങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ലോകത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വഹിയില്ല എന്നുള്ളതാണ് അവസ്ഥ. യേശുവിന് നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഇനി അത്ഭുതം ഇവിടെ നടന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ നിത്യത നിങ്ങളുടെ അത് നമ്മൾ ഈ ലോകത്തിൽ വെച്ച് മനസ്സിലാക്കിയേ പറ്റും. നമ്മൾ അവിടെ പോയി നമ്മൾ ചെയ്യാം
അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേണ്ടെന്ന് എത്തിച്ച് നമ്മളെ അവിടെ കയറ്റുമോ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അങ്ങനെ ആർക്കും ഇവിടെ നിന്ന് കയറ്റാൻ പറ്റത്തില്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മളെ കർത്താവ് നമുക്ക് വേണ്ടി പുതുവഴി തുറന്ന് തന്നിരിക്കുക. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഹൂ എവർ കം ടു മീ, ആ യേശുവിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും. വേദനിക്കുന്ന ജീവിതമാണോ? ഏതവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നവർ കാണാം, വേദന ഇല്ലാത്തവർ കാണാം. ഹൂ എവർ യു മൈറ്റ് ബി, ഈ ലോകമല്ല നമുക്ക് ശാശ്വതം. കാണുന്നൊക്കെ താൽക്കാലിക, കാണാത്തോണ്ട് ആ നിത്യമായ ഒന്നിലേക്ക് എന്നിവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഓൺലി ത്രൂ ക്രൈസ്റ്റ് ഐ ആം ദ വേ, ദ ട്രൂത്ത്, ദ ലൈഫ്. ഒറ്റ വഴിയാണ്. അങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടില്ല, യേശു മാത്രമേ അത് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ യേശുവിൽ ഒന്നും ചെയ്യണ്ട. ഒരു വാക്ക് അവൻ്റെ ഹൃദയത്തിൽ വരും, വിഘടിക്കും, സൗഖ്യമാക്കും, നിങ്ങൾക്ക് പ്രത്യാശ തരും, നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയ ഭവനം നിങ്ങൾക്ക് വേണ്ടി കത്താവ് ഈ പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം: ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ബെതസ്ത നഗർ, ചിങ്ങവനം, കോട്ടയം. മൊബൈൽ നമ്പർ 9447578202. ഫോൺ നമ്പർ 0481-243-0329. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.